45 മിനിറ്റ് 5 കാര്യങ്ങൾ. ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എത്ര നേരമാണ് സംസാരിക്കുന്നത്, എത്ര പോയിന്റുകളാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഞാൻ ആദ്യം തന്നെ ആദരണീയനായ ശ്രീ റഹ്മത്തുള്ള ഖാസിമി അദ്ദേഹത്തോട് ചോദിച്ചു എത്ര നേരമാണ് സംസാരിക്കുന്നത്. പുള്ളി പറഞ്ഞു ഒരു മണിക്കൂറെങ്കിലും സംസാരിക്കും. പക്ഷേ അദ്ദേഹമാണിതിൽ നല്ല പ്രഭാഷകൻ. ശരിക്കും ഞാനൊക്കെ പ്രഭാഷകരല്ല, ഞങ്ങളൊക്കെ താർക്കികരാണ്, തർക്കിക്കുന്നവരാണ്, സംഭാഷണം നടത്തുന്നവരാണ്. അദ്ദേഹമാണ് പ്രഭാഷകൻ. അതുകൊണ്ട് എൻ്റെ ആ 15 മിനിറ്റ് കൂടെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് ഞാൻ 45 മിനിറ്റാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്, പറയാൻ ആഗ്രഹിക്കുന്നത് 5 കാര്യങ്ങൾ. ആദ്യം തന്നെ നമ്മളെല്ലാം വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്ന പരമമായ ആ ദൈവം എന്ന സത്യത്തിന് ശക്തിക്ക് പ്രണാമം പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ പ്രവാചകന്മാർക്കും, യേശുക്രിസ്തുവിനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനും, വ്യത്യസ്ത മതങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്ന വ്യത്യസ്ത പ്രവാചകന്മാർ, ഞങ്ങളൊക്കെ സ്വാമി വിവേകാനന്ദനെ ഗുരുവായി കാണുക, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ആത്മീയ ഗുരുവായി കാണുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ രീതിയിൽ ഈ ലോകത്ത് നന്മയുടെ സൗരഭ്യം പരത്താൻ വന്ന എല്ലാ പ്രവാചകന്മാർക്കും, എല്ലാ ഗുരുക്കന്മാർക്കും, എല്ലാ നല്ല മനുഷ്യർക്കും പ്രണാമം പറഞ്ഞുകൊണ്ട് ഈ വേദിയിലിരിക്കുന്ന എല്ലാ ആരാധ്യരും വളരെ ഊർജ്ജസ്വലരായ സംഘാടകരും, അവരാണ് 2 ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ ഇങ്ങനെ ഓടി നടക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരോരോരുത്തർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് സ്വാഗതം ആശംസിച്ച ഡോക്ടർ ഹുസൈൻ സർ, അധ്യക്ഷനായ പ്രൊഫസർ വി എം ഉസൻകുട്ടി സർ, ആദരണീയനായ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, ശ്രീ റഹ്മത്തുള്ള ഖാസിമിജി, അദ്ദേഹത്തിൻ്റെ പല യൂട്യൂബ് പ്രഭാഷണങ്ങളും എനിക്ക് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി, പല രസകരമായ ഇൻ്റർവെൻഷൻസും കേൾക്കാൻ ഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ 97 പേജ് തുടക്കത്തിൽ നിന്നും അവസാനത്തെ 30 പേജുകളും വായിച്ചു. ഇടയ്ക്കുള്ള പുസ്തകം വായിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല, കാര്യം മിനിഞ്ഞാന്നാണ് എനിക്ക് പുസ്തകം ലഭിച്ചത്. ഇന്നല്ലെങ്കിൽ നാളെ ആ പുസ്തകം പൂർണ്ണമായി തീരുകയും ചെയ്യും. നന്ദി അർപ്പിക്കുന്ന ജംഷീദ് റഹ്മാൻ സർ, എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ആദ്യ പോയിൻറ്റ്, ആദ്യം തന്നെ ഈ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ 3-4 പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു പുസ്തക രചയിതാവെന്ന രീതിയിൽ ഞാൻ എൻ്റെ പബ്ലിഷറേയും കൂടെ വിളിച്ച് പറഞ്ഞു. ഞാൻ പബ്ലിഷറുടെ പേര് പറയുന്നില്ല, വളരെ പ്രമുഖമായ പബ്ലിഷറായും. ഞാൻ പറഞ്ഞു ശരിക്കും നമ്മൾ ഇതുപോലൊരു പുസ്തകമൊക്കെ അല്ലേ പുറത്തിറക്കേണ്ടത്. ഞങ്ങളുടെയൊക്കെ പുസ്തകത്തിൽ പലപ്പോഴും ചിത്രങ്ങൾ കാണാറില്ല, ഡ്രൈ ആയ വാക്കുകളാണ്. പക്ഷേ ഈ പുസ്തകം നിങ്ങളെല്ലാവരും എത്ര പേര് പൂർണ്ണമായി വായിച്ചു എന്നറിയില്ല. മനോഹരമായ പുസ്തകമാണ്, നല്ല കളർ കോമ്പിനേഷനാണ്, മനോഹരമായ ചിത്രങ്ങളാണ്. സിനിമയിൽ നിന്നടക്കം, ഉറുമി എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ സിനിമയിൽ നിന്നടക്കം ചരിത്ര സംഭവങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കൺവേ ചെയ്യാൻ ചിത്രങ്ങളടക്കം എടുത്ത് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു എഡ്യൂക്കേറ്റീവ് പുസ്തകമാണ്. പൊതുവെ നമ്മുടെ പുസ്തകം എഴുതുന്ന ആൾക്കാർ ജനങ്ങൾ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചല്ല പലപ്പോഴും എഴുതാറുള്ളത്, അവരുടെ അറിവ് കാണിക്കാൻ വേണ്ടിയാണ് എഴുതാറുള്ളത്. അതായത് ഈ റിസർച്ച് ഗ്രന്ഥം എഴുതുന്ന പോലിരിക്കും, ഡോക്ടറേറ്റ് തീസീസ് എന്നൊക്കെ പറയും. ഞാനിപ്പോൾ ഒരു ഡോക്ടറേറ്റ് ചെയ്യുന്ന വ്യക്തി കൂടെയാണ്. അപ്പം ഞങ്ങളുടെ സാറുമാരെ ഞങ്ങൾ കളിയാക്കി പറയും ആർക്കും മനസ്സിലാവാതെ എല്ലാവരും നല്ലതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ റിസർച്ച് പേപ്പേഴ്സ് പലരും എഴുതുന്നത്. അതായത് എഴുതി കഴിയുമ്പോൾ ഒരുത്തനും മനസ്സിലാവരുന്ന ഉദ്ദേശമാണ് നമ്മൾ കോംപ്ലക്സ് ആയിട്ട് എഴുതുന്നത്. അതിൽ നിന്ന് നേരെ വിഭിന്നമായി ഏറ്റവും സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ വെച്ച്, അത് വിശദീകരിക്കുന്ന രീതി വെച്ച്, ചിത്രങ്ങൾ വെച്ച്, അതിൻ്റെ നേരത്തെ എനിക്ക് തോന്നുന്നു ആദ്യം ഹുസൈൻ സാർ പറഞ്ഞതുപോലെ ഇത്രയധികം റെഫറൻസ് ഗ്രന്ഥങ്ങൾ ഞാൻ ഒരു പുസ്തകത്തിലും കണ്ടിട്ടില്ല. ഇത്രയധികം വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളുടെ, ഹാർവാർഡിൻ്റെ, സ്റ്റാൻഫോർഡിൻ്റെ, ഓക്സ്ഫോർഡിൻ്റെ വ്യത്യസ്ത പണ്ഡിതന്മാരുടെ അടക്കം ചരിത്രരേഖകളെ കോട്ട് ചെയ്ത് അതിൻ്റെ ചിത്രങ്ങൾ നൽകി. ഞാൻ കോർപ്പറേറ്റ് മേഖലയിൽ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഞങ്ങളുടെ ഭാഷയിൽ ഈ PPT വൽക്കരണം എന്ന് പറയും. അതായത് PPT എന്ന് പറഞ്ഞാൽ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ. ആ പ്രസൻറ്റേഷൻ്റെ ഭംഗി ഒരു പുസ്തകത്തിന് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഉദാഹരണം, ബംഗാളിലെ വരൾച്ചയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അതിൽ ശശി തരൂറിനെ കോട്ട് ചെയ്ത് ശശി തരൂറിൻ്റെ സ്പീച്ചിൻ്റെ ഫോട്ടോ, അതിനുശേഷം ഈ മരിച്ചവരുടെ വ്യത്യസ്ത ഫോട്ടോ. ആ ഫോട്ടോ കാണുമ്പോഴാണ് 30 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ആൾക്കാർ മരിച്ചു എന്ന് പറയുന്നതിൻ്റെ തീവ്രത മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാലും ആ തീവ്രത കൂടുതൽ തോന്നുന്നത് അതിൻ്റെ ആ ചിത്രങ്ങൾ കാണുമ്പോഴാണ്. കഴുകന്മാർ നമ്മുടെ ഇന്ത്യക്കാരെ എന്താ പറയണേ കടിച്ചു വലിക്കാൻ നിൽക്കുന്ന ഫോട്ടോകളൊക്കെ വളരെ എന്താ പറയണ വേദന തോന്നുകയും മനസ്സിൽ ഒരു ഇമോഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. സാധാരണ നമ്മുടെ പുസ്തകങ്ങൾ ഇങ്ങനെ ആകാറ്. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഇൻസ്പയർഡായി ഞാൻ ഇന്നലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളുടെ പബ്ലിഷർക്ക് അയച്ചു കൊടുത്തു. ഞാൻ എന്നിട്ട് പറഞ്ഞു നമുക്ക് ഇതേപോലെ വേണം, നമുക്ക് ഈ വെറുതെ ഡ്രൈ ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാപ്പിൽത്തോ പേപ്പറിൽ അക്ഷരങ്ങൾ എഴുതി അടിക്കുകയല്ല പുസ്തകം. അതുകൊണ്ട് ആ പുസ്തകം മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പഴയ കാലത്തെ കോയിൻസ്, വ്യത്യസ്ത മാപ്പുകൾ. ഇനി എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ആത്മീയമായ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനോടൊപ്പം ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ കൂടി അത് എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാതൃകയാക്കേണ്ട ഒരു പുസ്തകമാണ്. അതിലെ കളർ കോമ്പിനേഷൻ, യൂസ് ഓഫ് ഫോട്ടോസ്. ഉദാഹരണത്തിൽ എനിക്ക് വളരെ ഹൃദ്യമായി തോന്നിയ ഒരു ഫോട്ടോ ആണ്, എത്ര പേർക്ക് കണ്ട് ശ്രദ്ധിച്ചു എന്നറിയില്ല. പഴയ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നമ്മുടെ ആൾക്കാർ, അതായത് നമ്മുടെ ഇന്ത്യക്കാരെ അവരുടെ ഫാൻ വലിക്കാൻ, ബ്രിട്ടീഷുകാരുടെ ഫാൻ വലിക്കാൻ ഇങ്ങനെ കാലുകൾ കെട്ടിത്തൂക്കി ഇടുകയായിരുന്നു നിരന്തരമായിട്ട്. എന്നിട്ട് അവരുടെ പങ്കായം പഴയ ഫാൻ ഇവരുടെ കാലുകൾ കൊണ്ടാണ് അത്
കെട്ടിത്തൂക്കി വിളിച്ചത്. അതിൻ്റെ ചിത്രങ്ങളടക്കം അദ്ദേഹത്തിൻ്റെ റിസർച്ച് വർക്കിന് എത്ര സമയമെടുത്ത് കാണും എന്നെനിക്ക് തീർച്ചയായും ഉദ്ദേശം. അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിലെ കോൺസെപ്റ്റും സങ്കല്പങ്ങളും നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന രീതിയിൽ അദ്ദേഹത്തിന് അത് നമ്മളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഒരു വായിക്കുന്നവൻ്റെ വായനാനുഭവത്തെ വളരെ എൻഹാൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ വായനാനുഭവത്തെ ആഴത്തിലാക്കാനും ആശയങ്ങൾ മനസ്സിലേക്ക് കൂടുതൽ എത്തിക്കാനും ആ ചിത്രങ്ങളോടൊപ്പം മനസ്സിൽ റിട്ടൻഷൻ അഥവാ മനസ്സിൽ കൂടുതൽ തങ്ങി നിൽക്കാനും ഇതൊരു മാതൃകയാണ്. അതുകൊണ്ട് അതിൻ്റെ കോണ്ടൻറ്റ്, അതിൻ്റെ കോണ്ടൻറ്റ് ലോകാരാധ്യമാണ്. എന്നാലും ആ കോണ്ടൻറ്റിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ ഡിസൈൻ ആൻഡ് സ്ട്രക്ചർ വരുന്ന എഴുത്തുകാർക്കും ഇനി നിങ്ങൾ പുസ്തകങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതൊരു മാതൃകയായി പിന്തുടരണം. വിഷ്വലി റിച്ചായ ഒരുപാട് കാര്യങ്ങളുടെ റെഫറൻസ് കൊടുത്തിരിക്കുന്ന, പുസ്തകങ്ങളുടെ കവർ പേജുകൾ കൊടുത്തിരിക്കുന്ന ഈ പുസ്തകത്തെ കൂടി ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും എൻ്റെ അടുത്തൊരു പുസ്തകം വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ മാതൃക ഉണ്ടാവും, അങ്ങേക്ക് അതിലൊരു നന്ദി ഉണ്ടാവും. അതിൻ്റെ ഒരു മോഡൽ ഇൻസ്പയർ ചെയ്തു എന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് നന്ദി ഉണ്ടാവും. അപ്പം വളരെ രസകരമായ അദ്ദേഹം പറഞ്ഞ അതിന് അദ്ദേഹത്തിന് നന്ദി പറയും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ആ ഒന്നാമത്തെ പോയിന്റിൽ അദ്ദേഹത്തോട് റിക്വസ്റ്റും കൂടെയുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ കുറിച്ച് വ്യത്യസ്ത പണ്ഡിതന്മാർ, പഴയകാലത്തെ ഓർത്തഡോക്സ് സഭയിലെ വ്യക്തികൾ അടക്കം സൂചിപ്പിച്ച പല കാര്യങ്ങളും ഇതിലുണ്ട്. പ്രത്യേകിച്ച് സിബോയേസ് ബിഷപ്പ് അടക്കമുള്ള വ്യത്യസ്ത ക്രിസ്തീയ പണ്ഡിതർ പ്രവാചകൻ മുഹമ്മദ് നബി ആ കാലത്തെ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് സൂചിപ്പിച്ചതുണ്ട്. രണ്ടുപേരുടെയും കൂടെ അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ആഡ് ചെയ്യണം അടുത്ത പുസ്തകത്തിൽ. ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു, അതോടൊപ്പം ഇപ്പോഴും ഒന്നുകൂടെ പബ്ലിക്കലി റിക്വസ്റ്റ് ചെയ്യാം. ആ രണ്ടു പേർ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും, നമ്മുടെ നാട്ടിൽ ജനിച്ച, മതസൗഹാർദ്ദത്തിൽ വിശ്വസിച്ച, ഞങ്ങളുടെ ഹിന്ദു സമൂഹത്തെ റീഡിഫൈൻ ചെയ്ത സ്വാമി വിവേകാനന്ദൻ്റെയും കാഴ്ചപ്പാടാണ്. മഹാത്മാഗാന്ധി പ്രവാചകനെക്കുറിച്ച് പറയുന്നത്, പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് വായിച്ചു തീർന്നപ്പോൾ എനിക്ക് ഇനിയും വായിക്കാനില്ലല്ലോ എന്നോർത്ത് ദുഃഖം തോന്നിയെന്നാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് വായിക്കാൻ കഴിയില്ലല്ലോ എന്നോർത്ത് ദുഃഖം തോന്നി. എന്നിട്ട് അദ്ദേഹം പ്രവാചകനെക്കുറിച്ച് പറയുന്നത്, കൂടുതൽ കൂടുതൽ ഒരു വ്യക്തിക്ക് പൂർണ്ണമായും സ്വയം, അതായത് സെൽഫ് ഇഫേസ്മെൻറ്റ് എന്ന വാക്കാണ് മഹാത്മാഗാന്ധി ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിലേക്ക് വന്നാൽ ഒരു നിസ്വാർത്ഥത എന്ന് പറയാം, അല്ലെങ്കിൽ പൂർണ്ണമായി തൻ്റെ സ്വാർത്ഥ ചിന്തകൾ മാറ്റി പൊതുസമൂഹത്തിനും ദൈവത്തിനും ആത്മീയ പാതയ്ക്കും വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചതാണ് പ്രവാചകൻ. ആ പ്രവാചകൻ്റെ ഫിയർലെസ്നെസ്, ആ പ്രവാചകൻ്റെ തൻ്റെ പ്രതിജ്ഞകളോടുള്ള പ്രതിബദ്ധത, അബ്സല്യൂട്ട് ട്രസ്റ്റ് ഇൻ ഗോഡ് ആൻഡ് ഹിസ് മിഷൻ, ദൈവത്തിലുള്ള പരിപൂർണമായ വിശ്വാസം, തൻ്റെ മിഷനിലുള്ള വിശ്വാസം എന്നെ ഇൻസ്പയർ ചെയ്യുന്നു എന്നാണ് മഹാത്മാഗാന്ധി പ്രവാചകനെ കുറിച്ച് പറയും. അതോടൊപ്പം സ്വാമി വിവേകാനന്ദൻ പറയുന്ന രസകരമായൊരു കാര്യമുണ്ട്. ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ ശ്രീ മുസ്തഫ മാസ്റ്റർ അടക്കം സൂചിപ്പിച്ചതുപോലെ, ഇന്നത്തെ കാലത്ത് പലപ്പോഴും തീവ്ര നിരീശ്വരവാദികളും തീവ്ര ഈശ്വര നിഷേധികളും തീവ്ര ഞങ്ങളുടെ വലതുപക്ഷത്തെ നിൽക്കുന്ന ആൾക്കാർ, ഞാനൊരു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്, പക്ഷേ ഞങ്ങളുടെ ഇടയിലുള്ള തീവ്ര സുരക്കാർ, തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റുകളും പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ടോ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന കാര്യങ്ങളോ ഒക്കെ പലപ്പോഴും പറയാറ്. സ്വാമി വിവേകാനന്ദനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന രസകരമായ ആ വാക്കും കൂടെ ഞാൻ വായിക്കാം. പലരും തെറ്റിദ്ധരിക്കുന്നത് ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടാണെന്നാണ്. അങ്ങനെയല്ല, പ്രോഫറ്റ് ഓഫ് കമ്പാഷൻ ആണ് പ്രോഫറ്റ് മുഹമ്മദ്. അദ്ദേഹം മാർജിനലൈസ്ഡ് ആയ ആൾക്കാരോടും ഒപ്രസ്ഡ് ആയ ആൾക്കാരോടും അദ്ദേഹം കാണിച്ച ഇക്വാളിറ്റി, ബ്രദർഹുഡ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, ഇത് കാരണമാണ് ജനങ്ങൾക്ക് ഇസ്ലാം കൂടുതൽ ഹൃദ്യമായി തോന്നിയത്. ഇത് പറയുന്നത് ഇസ്ലാം മതവിശ്വാസിയല്ല, ഇത് പറയുന്നത് വേറെ ഏതെങ്കിലും വ്യക്തിയല്ല, ഇത് പറയുന്നത് ഹിന്ദു സമൂഹത്തിൽ ജനിച്ച ഏറ്റവും വലിയ സന്യാസി വര്യന്മാരിൽ ഒരാളായ സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെയും മഹാത്മാഗാന്ധിയുടെയും കൂടെ റെഫറൻസ് അദ്ദേഹത്തിൻ്റെ അടുത്ത പുസ്തകമായ, ഇത് നിയോഗമാണെങ്കിൽ അടുത്തത് ധർമ്മം എന്ന പുസ്തകമാണ് അദ്ദേഹം കൊണ്ടുവരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ധർമ്മത്തിൽ അദ്ദേഹം ആഡ് ചെയ്യണമെന്നുള്ളതാണ് അദ്ദേഹത്തിനോടുള്ള റിക്വസ്റ്റ്. രണ്ടാമത്തെ പോയിന്റ്, അദ്ദേഹം ഇതിൽ ഏറ്റവും യൂസ് ചെയ്തിരിക്കുന്ന വാക്ക്, എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയ വാക്ക്, ശ്രീ റഹ്മത്തുള്ള ഖസീമി യൂസ് ചെയ്തിരിക്കുന്ന വാക്ക് ധർമ്മം എന്ന വാക്കാണ്. ഈ ധർമ്മം എന്നുള്ള വാക്കിന് വളരെ ഡെപ്ത്തുള്ള മീനിങ് ഉണ്ട്. അതായത് ചില ഭാഷകളിൽ ചില വാക്കുകൾക്ക് മറ്റ് ചില ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. ഉദാഹരണം, നമ്മൾ മലയാളത്തിൽ പാപം എന്നൊരു വാക്ക് പറയും. പാപം എന്ന വാക്ക് എല്ലാവർക്കും ആയി. ഇംഗ്ലീഷിൽ പാപത്തിന് എന്ത് പറയും? സിൻ എന്ന് പറയും. ഇംഗ്ലീഷിൽ പുണ്യത്തിന് എന്ത് പറയും? പാപം എന്നുള്ളത് സിൻ, നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. പാപം സിന്നായി പറയാറ്. പുണ്യം എന്ന വാക്കിനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് എങ്ങനെ തർജ്ജമയാം? വേണമെങ്കിൽ റൈറ്റിയസ്നെസ് എന്നൊക്കെ പറയാം, പക്ഷെ അതല്ല പുണ്യം എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ദൈവമോ അല്ലെങ്കിൽ അതീതമായൊരു ശക്തിയോ നമുക്കതിനൊരു കണക്ക് വെക്കുമെന്നും അതിന് നിനക്ക് നന്മ നേടുമെന്നും നിനക്ക് പുണ്യം കിട്ടുമെന്നും ഒക്കെയാണ് നമ്മൾ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിൽ തത്തുല്യമായി പുണ്യം എന്നൊരു വാക്ക് പലപ്പോഴും നമുക്ക് തർജ്ജമ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല.
അല്ലെങ്കിൽ കർമ്മ എന്ന വാക്ക്, നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന കർമ്മം എന്നുള്ളവ, ആക്ഷൻ എന്ന് നമ്മൾ റഫായിട്ട് ഇംഗ്ലീഷിലേക്ക് പറയുമെങ്കിലും ആക്ഷനെക്കാട്ടി ആഴമുള്ളൊരു വാക്കാണ് കർമ്മം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ പോലും അവർ കർമ്മ എന്ന വാക്ക് കുറേയൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതിൽ തന്നെ പലപ്പോഴും യൂസ് ചെയ്യുന്ന പണ്ഡിതൻ എന്ന വാക്ക്, പണ്ഡിറ്റ് എന്ന വാക്ക്, ഇംഗ്ലീഷ് ഭാഷയിൽ സ്കോളർ എന്ന് നമ്മൾ പറയുമെങ്കിലും സ്കോളറിനെ കാട്ടി ഗ്രേഡുള്ളൊരു വാക്കാണ് പണ്ഡിറ്റ്. അപ്പം പലപ്പോഴും ഇംഗ്ലീഷിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഭാഗമായി തന്നെ പണ്ഡിറ്റ് എന്ന വാക്ക് പറഞ്ഞു. അതുപോലെ നമ്മുടെ ഭാഷ മാത്രമല്ല, ഇംഗ്ലീഷിന് പോരായ്മയൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഭാഷയിൽ നമ്മുടേതായ പ്രത്യേകതകളും അവരുടെ ഭാഷയിൽ അവരുടേതായ നല്ല വാക്കുകളും ഒക്കെയുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഇതേപോലെ നമ്മുടെ നാട്ടിലേക്ക് അതേപോലെ തത്തുല്യമായി തർജ്ജമ ചെയ്യാൻ കഴിയാത്ത വാക്കുകളും, നമ്മുടെ ഭാഷ ഇംഗ്ലീഷിനേക്കാളും മെച്ചമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല, ഇംഗ്ലീഷ് ഭാഷ നമ്മുടെ ഭാഷയെക്കാട്ടിയും മെച്ചമാണ് അഭിപ്രായം. രണ്ടും നല്ല ഭാഷകളാണ്, രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം ഞാൻ ഈ അടുത്തിടയ്ക്ക് മാതൃഭൂമിയിലിരുന്നപ്പോൾ അഭിലാഷിൻ്റെ ചർച്ചയിൽ അഭിലാഷിനോട് പറഞ്ഞു, ഈ പുച്ഛം എന്നൊരു മലയാളം വാക്കുണ്ടല്ലേ, പുച്ഛത്തിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? പുച്ഛം എല്ലാവർക്കും അറിയാവുന്നൊരു വാക്കാണ് പുച്ഛം എന്ന വാക്ക്. പെട്ടെന്ന് തർജ്ജമ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കണ്ടംപ്റ്റ് എന്നോ ഡിസ്ഡെയിൻ എന്നോ ഒക്കെ പറഞ്ഞെങ്കിലും മലയാളികളുടെ പുച്ഛം എന്ന വാക്ക് വരും. ഞാൻ തമാശയ്ക്ക് പറഞ്ഞു, മറ്റേ ആസിഫ് അലി രമേശ് നാരായണൻ പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞതാണ്, ഈ നമ്മളാണ് പുച്ഛത്തിൻ്റെ സൂപ്പർ മാർക്കറ്റ്, അതുകൊണ്ടാണ് എല്ലാവരോടും നമുക്ക് പുച്ഛമാണ്. തത്തുല്യമായൊരു വാക്ക് ഇംഗ്ലീഷുകാർ കണ്ടുപിടിക്കാത്തത് അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഓരോ ഭാഷയിലും ഓരോ വാക്കുകളാണ് ആ രീതിയിൽ വരുന്നത്. ധർമ്മം എന്ന് പറയുന്നൊരു വാക്ക് നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ റൈറ്റിയസ്നെസ്, ശരി, സത്യം, നീതി, ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു കോംപ്ലക്സ് വാക്കാണ് ധർമ്മം, കർമ്മം പോലുള്ള വാക്ക്. ഇതിൽ ഏറ്റവും അദ്ദേഹം നന്നായി ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളിലൊന്ന് ധർമ്മ എന്ന വാക്കാണ്. റഫ്ലി നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഹിന്ദിയിലൊക്കെ ധർമ്മത്തിന് മതം എന്ന് പറയുമെങ്കിലും എന്ന് പറയുന്നതിന് യാതൊരു തെറ്റുമില്ല, സർവധർമ്മ സമഭാവന എന്നൊക്കെ പറയും. ധർമ്മം എന്ന വാക്കിന് കുറേ കൂടെ ആഴമുണ്ട്, കുറേ കൂടെ ഡെപ്ത് ഉണ്ട്, അതിനൊരു ആത്മീയമായ തലമുണ്ട്, അതിനൊരു സാർവലൗകികതയുണ്ട്. എല്ലാ ജനതയും ബാധിക്കുന്ന സത്യമെന്നും ശരിയെന്നും നീതിയെന്നും യൂണിവേഴ്സലായിട്ടുള്ള ഒരു എത്തിക്സ് എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ ആ ധർമ്മം പോലെയുള്ള വാക്കുകൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്കതിൽ രസകരമായി തോന്നിയ പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ച്, ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പായിരുന്ന സീബിയോസ് ബിഷപ്പ് ഓഫ് ബാഗ്രാറ്റുനിസ് പറഞ്ഞ ഒരു കോട്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സീബിയോസിൻ്റെ രേഖകളിൽ നിന്ന് അദ്ദേഹം പറയുന്ന, അതായത് ഏകദേശം ആ നൂറ്റാണ്ടിൽ സമകാലികനോ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലുള്ള കോട്ടാണ്. അദ്ദേഹം പറയുന്നു, എബ്രഹാമിൻ്റെ പുത്രനായ ഇസ്മായലിൻ്റെ പുത്രപരമ്പരകളായ ഇസ്മായലൈറ്റ്സ് അറേബ്യയിൽ താമസിച്ചു വരികയായിരുന്നു. ഇവർ പിന്നീട് ദൈവദൂതൻ എബ്രഹാമിൻ്റെ പുത്രനായ ഇസഹാക്ക് അല്ലെങ്കിൽ ഐസക്കിൻ്റെ പുത്രന്മാരായ ഹെലനിസ്റ്റിക് യഹൂദന്മാരെ പോലെ വഴികേടിലാകുകയും ചെയ്തു. പക്ഷേ അവരെ ഇസ്മായേലി പരമ്പരയിലേക്ക് ദൈവം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാവ്യക്തിയുടെ ദൈവദൂതനായി അയക്കുകയും അവിടുന്ന് ഇസ്മായലൈറ്റ്സിനെ വീണ്ടും ദൈവമാർഗത്തിലേക്ക് തിരിച്ചു കൂട്ടുകയും ചെയ്തു. ഇത് പറയുന്നത് അവിടുത്തെ ഒരു ക്രിസ്തീയ ബിഷപ്പാണ്. അപ്പോൾ എല്ലാ മതങ്ങളിലും അന്തർലീനമായിരിക്കുന്ന പരസ്പരം നന്മയുടെയും യോജിപ്പിൻ്റെയും ഐക്യത്തിൻ്റെയും സ്പേസുകളുണ്ട്. എന്നാൽ എല്ലാ മതങ്ങളിലും പരസ്പര വിരോധമുണ്ടാക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പുണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരും, അത് ആ കാലത്തുമുണ്ട്, കഴിഞ്ഞ കാലങ്ങളിലുമുണ്ട്, ഈ കാലങ്ങളിലും. ആധുനിക കാലത്ത് എനിക്ക് തോന്നിയ ഏറ്റവും നല്ല മാതൃകകളിലൊന്നാണ് നമ്മുടെ ക്രിസ്ത്യൻ കത്തോലിക്ക വിഭാഗത്തിൻ്റെ തലവനായ പോപ്പ് ഫ്രാൻസിസ്. പോപ്പ് ഫ്രാൻസിസും ദലൈലാമയും, ഞാനൊന്ന് വിദേശത്താണ്, ഈ റോഹിംഗ്യകളുടെ പ്രശ്നം വന്നപ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് രണ്ട് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ ഇരിക്കാൻ എനിക്ക് അവസരമുണ്ടായി. അപ്പോൾ അവിടെ നോബൽ സമ്മാന ജേതാവായ ഓങ് സാങ് സൂക്കി പോലും റോഹിംഗ്യ എന്ന വാക്ക് പോലും പറയില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഈ റോഹിംഗ്യകളെ ആക്രമിക്കുന്നവരെ എതിർക്കുന്നത് പോലെയാകുമെന്ന് പറഞ്ഞ് നോബൽ സമ്മാന ജേതാവ് കൂടിയായി ഇവർ പറയുന്നില്ല. പക്ഷേ അവിടെ ചെന്ന് പോപ്പ് ഫ്രാൻസിസും ദലൈലാമയും പറയുന്നത്, പോപ്പ് ഫ്രാൻസിസ് അവിടെ ചെന്ന് പറയുന്നത്, ഞാനിന്ന് യേശുവിൻ്റെ സാന്നിധ്യം ഇവിടുത്തെ റോഹിംഗ്യൻ മുസ്ലിങ്ങളിലാണ് കാണുന്നതെന്നാണ്. അല്ലെങ്കിൽ ദലൈലാമ ചെന്ന് പറയുന്നത്, ബുദ്ധൻ്റെ മുഖം ഞാൻ ഈ വേദനിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളിൽ കാണുന്നു എന്നാണ്. അപ്പോൾ ലോകത്തിൽ നന്മയുള്ള എല്ലാ സമൂഹത്തിലെയും മനുഷ്യരുണ്ട്. അവർ പരസ്പരം സമവായം സൃഷ്ടിക്കാൻ, സഹവർത്തിത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ പാലങ്ങൾ സൃഷ്ടിക്കാൻ, ഒരുമയുടെയും ഐക്യത്തിൻ്റെയും സ്പേസ് കണ്ടെത്താൻ ഇതിനാണ് ശ്രമിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷവും ആദരവും സ്നേഹവുമുണ്ട് ശ്രീ റഹ്മത്തുള്ള ഖാസ്മി അദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾ, അതേപോലെ നമ്മുടെ നാട്ടിൽ പരസ്പരം ഐക്യത്തിൻ്റെയും യോജിപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വഴികൾ കണ്ടെത്താൻ, സ്പേസുകൾ കണ്ടെത്താൻ
ആ യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ ചില തീവ്രസ്വരക്കാർ അദ്ദേഹത്തിനെ മോശം പറയുമായിരിക്കും. അത് എൻ്റെ സമുദായത്തിൽ നിന്ന് ഞാനും കേൾക്കാറുണ്ട്. നിനക്ക് മുസ്ലിം സ്നേഹം കുറച്ച് കൂടുതലാണ് എന്ന് എൻ്റെ സമുദായത്തിൽ നിന്ന് ഞാനും കേൾക്കാറ്. അപ്പോൾ എൻ്റെ അമ്മ യോഗക്ഷേമ സഭ, നമ്മുടെ ബ്രാഹ്മണ സഭയുടെ വനിതാ സമൂഹത്തിൻ്റെ പ്രസിഡൻ്റൊക്കെയാണ്. അപ്പോൾ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ സമൂഹത്തിലുള്ള കൊള്ളു കടുപ്പ നിലപാടുകൾ എടുക്കുന്നത് പറയും. കുറച്ച് അമിതമായിട്ടുണ്ട് കേട്ടോ നമുക്ക്. അവർക്ക് നിങ്ങൾ ഇനി എപ്പോഴും അവിടെ മുസ്ലിങ്ങളെ പോയി സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹത്തോടും അങ്ങനെ ചില ആൾക്കാർ അദ്ദേഹത്തോടും ചോദിക്കുന്നുണ്ടാകും, നിങ്ങൾ എന്തിനാണ് അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നത്. പക്ഷേ അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനേ ഒരു ഈശ്വരവിശ്വാസിയായ വ്യക്തിക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അവൻ അതേ പറ്റുകയുള്ളൂ, അവർക്ക് അതേ കഴിയുകയുള്ളൂ. കാര്യം വ്യത്യസ്ത നിലപാടുകൾ കാണാം, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ കാണാം, പക്ഷേ യോജിപ്പിൻ്റെ മേഖല കണ്ടെത്തുന്നതിലാണ് നമ്മുടെ രാജ്യവും ലോകവും മുമ്പോട്ട് പോകുന്നത്. ആ അവസരത്തിലാണ് മൂന്നാം പോയിന്റിൽ അങ്ങനെ ഞാൻ ആദ്യമായി കണ്ടെത്തിയ ഒരു യോജിപ്പിൻ്റെയും ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മേഖല എൻ്റെ ആറാം വയസ്സിലാണ്. ആറാം വയസ്സിൽ എൻ്റെ മുത്തശ്ശൻ ശബരിമലയിലെ മുതിർന്ന തന്ത്രിയായിരുന്ന കണ്ടരു മഹേശ്വരരോടൊപ്പമാണ് ഞാൻ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകും. ശബരിമലയ്ക്ക് പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ പ്രസിദ്ധമാണ് അവിടെ അയ്യപ്പനും വാവരും തമ്മിലുള്ളൊരു സൗഹൃദമാണ്. അയ്യപ്പൻ എന്ന് പറയുന്ന ഞങ്ങളുടെ അവതാര പുരുഷനായ വ്യക്തിയും പാത്തുമ്മയുടെ മോനായ വാവർ, പാത്തുമ്മ ഫാത്തിമയാണ്, വാവർ ബാബറാണ്. അപ്പം പാത്തുമ്മയുടെ മോനായ വാവരും തമ്മിലൊരു സൗഹൃദമാണ്. അതൊരു പക്ഷേ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഇന്ന് പോയാൽ പോലും കാണാൻ പറ്റുന്നൊരു കാര്യം പറയാം. അതായത് ഈ എരുമേലിയിലെ പള്ളിയുണ്ട്, വാവര് പള്ളി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ആ വാവര് പള്ളി എല്ലാവർക്കും അറിയാം. തൊട്ടിപ്പുറത്തൊരു വാവർ മെമ്മോറിയൽ സ്കൂളൊക്കെയുണ്ട്. അതൊക്കെ ഒരു പക്ഷേ എല്ലാവരും ശ്രദ്ധിച്ചു കാണാം, നമ്മുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ വരുന്നതാണ്. പക്ഷേ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന രസകരമായ ഒരു കാര്യമുണ്ട്. ഈ വാവര് പള്ളിക്ക് ഇപ്പുറത്തുള്ള അയ്യപ്പൻ്റെ അമ്പലം, അവിടെയാണ് ഞങ്ങൾ ഈ പേട്ട തുള്ളുന്നതൊക്കെ. ആ അയ്യപ്പൻ്റെ അമ്പലത്തിൽ വാവര് സ്വാമിക്ക് വേണ്ടി ഒരു നട വെച്ചിട്ടുണ്ട്. അതായത് അയ്യപ്പൻ്റെ അമ്പലം ഇപ്പുറത്ത് പള്ളി, മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതിനപ്പുറമുള്ള സൗഹാർദ്ദത്തിനപ്പുറമുള്ള ഒരു സ്പേസ് അവിടെയുണ്ട്. അവിടെ ഈ അയ്യപ്പൻ്റെ അമ്പലത്തിനുള്ളിൽ വാവര് സ്വാമിക്ക് വേണ്ടി ഒരു നട വെച്ചിട്ടുണ്ട്. നട എന്ന് പറഞ്ഞാൽ ചെറിയ ഷ്രൈൻ, ആദരിക്കാനുള്ള ഒരു സ്ഥലം, പ്ലേസ് ഓഫ് റിമെമ്പറൻസ് എന്നൊക്കെ അതിനർത്ഥമുള്ളൂ. അതായത് ഒരാളെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ, ഇഷ്ടം കാണിക്കാൻ, സ്നേഹവും ആദരവും കാണിക്കാൻ വേണ്ടി ഈ വാവർക്കൊരു നട വെച്ചിട്ടുണ്ട്. ഞാൻ ആറാം വയസ്സിൽ എൻ്റെ മുത്തശ്ശനോടൊപ്പം പോയപ്പോൾ അവിടെ ഇന്ന് പോയാൽ, അതായത് ഇന്ന് നിങ്ങൾ വെറുതെ എരുമേലി വഴി പോയി ആ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോയാൽ അതിനുള്ളിൽ, അല്ല ആ അമ്പലത്തിലെ നടയ്ക്കുള്ളിൽ ഇതേപോലെ വെറുമൊരു ആർച്ചാണ് വെച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് പോയാൽ കാണാം. അതായത് ഒരു സൈഡിൽ അയ്യപ്പൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ പ്രതിമയോ വിഗ്രഹമോ ബിംബമോ ഒക്കെ ഉണ്ട്. ഇവിടെ വാവരുടെ സ്വാമി നടയിൽ വെറുതെ ഒരു ആർച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ആറ് വയസ്സോ ഏഴ് വയസ്സോ ഒന്നാം ക്ലാസ്സോ രണ്ടാം ക്ലാസ്സോ പഠിക്കുമ്പോൾ മുത്തശ്ശനോടൊപ്പം പോയി എൻ്റെ മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശൻ അതെന്താ ഇങ്ങനെ? ബാക്കി എല്ലായിടത്തും ഒരു രൂപമുണ്ട്, ബാക്കി എല്ലായിടത്തും ഒരു വിഗ്രഹമോ രൂപമോ പ്രതിമയോ ബിംബമോ റെപ്രസെൻറ്റേഷനോ കാര്യങ്ങളോ ഉണ്ട്, ഇവിടെ മാത്രം അങ്ങനെ ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, പുള്ളിയെ കുളിക്കാൻ എടുത്തുകൊണ്ട് പോയതാണോ, ഞങ്ങൾക്ക് അങ്ങനെ ചില ചടങ്ങുകളും അങ്ങനത്തെ ചടങ്ങുകൾക്ക് എന്തെങ്കിലും കൊണ്ടുപോയതാണോ, എന്താ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല, എന്താ അതിൻ്റെ കാരണം? എൻ്റെ മുത്തശ്ശൻ അന്ന് എനിക്ക് പറഞ്ഞു തന്നു, അത് മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസമാണ്. അവരുടെ പരിശുദ്ധമായ പാതയിൽ അവർ അങ്ങനെ രൂപമോ അല്ലെങ്കിൽ അവർ ബിംബമോ പ്രതീകങ്ങളോ വെച്ചല്ല, സഗുണാരാധന, ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ സഗുണാരാധനയല്ല. അപ്പോൾ വാവരെ ആദരിക്കാൻ നമ്മുടെ പൂർവികർ തീരുമാനിച്ചപ്പോൾ, വാവരെ ആദരിക്കാൻ നമ്മുടെ പൂർവികർ തീരുമാനിച്ചപ്പോൾ വാവരുടെ വിശ്വാസത്തിന് ഇളക്കത്തട്ടാത്ത രീതിയിൽ വാവരെ ആദരിക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അതായത് വാവർക്ക് ഹലാലല്ലാത്തൊരു കാര്യം എൻ്റെ അമ്പലത്തിൽ പോലും നീ ചെയ്യരുത് എന്ന് പറഞ്ഞ അയ്യപ്പൻ്റെ പിൻതലമുറക്കാരാണ് നമ്മുടെ നാട്ടുകാർ. ഇത് കഥയാക്കിയോ മനോഹരമായി വ്യാഖ്യാനിച്ചോ ഞാൻ പറയുന്നതല്ല, ഇന്നും പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന റിയാലിറ്റിയാണ്, ലിവ്ഡ് റിയാലിറ്റിയാണ്. നിങ്ങൾക്ക് ഇന്നും ചെന്ന് നോക്കിയാൽ അവിടെ കാണാം ഈ ആർച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം വാവർക്കങ്ങനെ വിഗ്രഹാരാധനയോ രൂപാരാധനയോ എന്തെങ്കിലും പ്രതിമയോ ബിംബമോ സഗുണാരാധനയോ വാവരുടെ വിശ്വാസപ്രകാരമോ അല്ലെങ്കിൽ വാവരുടെ പാദപ്രകാരമോ പാടില്ല. അതുകൊണ്ട് എൻ്റെ അമ്പലത്തിനുള്ളിൽ വാവരെ ആദരിക്കുമ്പോൾ വാവർക്ക് ഏത് രീതിയിലാണോ ബഹുമാനം ഇഷ്ടം, വാവർക്ക് ഏത് രീതിയിലാണോ ആദരം ഇഷ്ടം, ആ രീതിയിലാണ് നമ്മൾ വാവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നിന്നെ ബഹുമാനിക്കും, നീ എന്നെ ബഹുമാനിക്കണമെന്നല്ല, നീ ഏത് രീതിയിൽ ബഹുമാനിക്കപ്പെടാനും ആദരിക്കാനും ആഗ്രഹിക്കുന്നുവോ അത് നിന്റെ വിശ്വാസത്തെ ഒരിക്കലും മുറിവേൽപ്പിക്കാത്ത രീതിയിൽ, നിനക്കൊരിക്കലും വിശ്വാസപരമായ ദൈവശാസ്ത്രപരമായ രീതിയിൽ നിനക്ക് ഹലാലല്ലാത്തൊരു കാര്യം എൻ്റെ അമ്പലത്തിനുള്ളിൽ പോലും വേണ്ട എന്ന് പറയുന്ന ഒരു പൈതൃകമാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ മഹത്വം, നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഐക്യം.
ഞങ്ങളെല്ലാ അവിടെ കോടിക്കണക്കിന് ഹിന്ദു വിശ്വാസികൾ ശബരിമലയിൽ പോകുമ്പോൾ വളരെ പ്രാർത്ഥനാപൂർവ്വം അവിടുത്തെ മൗലവിയോട്, അല്ലെങ്കിൽ അദ്ദേഹമാണ് അവിടുത്തെ ചീഫ് ഗസ്റ്റ്, നമ്മുടെ ഈ പേട്ടത്തുള്ളലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, എടുത്തു നോക്കിയാൽ നമ്മുടെ ചീഫ് ഗസ്റ്റ് അവിടുത്തെ പള്ളിയിലാളാണ്. ഞങ്ങളെല്ലാം വളരെ ആദരവോടെ അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് തൊഴുത്, നമ്മുടെ രീതിയാണ് കാലിൽ തൊട്ട് തൊഴുതാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ട് പോകുന്നു. ഈ ബാലൻസാണ്, ഈ സിനർജിയാണ്, ഇതിനെ മതസൗഹാർദ്ദം എന്ന് വിളിക്കാം, ഇതിനെ മതേതരത്വം എന്ന് വിളിക്കാം, ഇതിനെ ബഹുസ്വരത എന്ന് വിളിക്കാം, ഇഷ്ടമുള്ള പേര് വിളിക്കാം, എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ വിശ്വാസങ്ങളെ വെള്ളം ചേർക്കണ്ട. മതേതരത്വത്തിൻ്റെയോ മതസൗഹാർദ്ദത്തിൻ്റെയോ ബഹുസ്വരതയുടെയോ പേരിൽ നമ്മുടെ വിശ്വാസങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും ദൈവീക വിശ്വാസികൾക്കും ദൈവീക വിശ്വാസങ്ങൾക്കും പദ്ധതികൾക്കും വെള്ളം ചേർക്കണ്ട. എന്നാൽ ഒരു കൈയിൽ ഈശ്വര വിശ്വാസം മുറുകെ പിടിക്കുമ്പോഴും ഒരു കൈയിൽ പ്രവാചക ചര്യകൾ മുറുകെ പിടിക്കുമ്പോഴും മറുകൈയിൽ ബഹുസ്വരതയുടെ മതസൗഹാർദ്ദത്തിൻ്റെ ഐക്യത്തിൻ്റെ യോജിപ്പിൻ്റെ സമന്വയത്തിൻ്റെ സമവായത്തിൻ്റെ പാതകൾ നമുക്ക് എങ്ങനെ കണ്ടെത്താം? അതാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നന്മ, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ നമ്മുടെ പരസ്പരമുള്ള സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ നന്മകളിൽ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആലങ്കാരികമായി പറയും, നമ്മുടെ മുഖ്യമന്ത്രി അത് വളരെ മനോഹരമായി പറഞ്ഞു, ഭാരത് മാതാക്കി ജയിന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന സ്ലോഗൻസ് നമുക്ക് തരുന്നത് അസീമുള്ള ഖാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇന്ന് ഇന്ത്യക്കാർ യൂസ് ചെയ്യുന്ന ജയ് ഹിന്ദ് എന്ന് പറയുന്ന വാക്യം നമുക്ക് തരുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഏറ്റവും ആത്മമിത്രവും ലെഫ്റ്റനൻ്റുമായ ആബിദ് ഹസൻ സഫ്രാണി എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ യോജിപ്പ് കണ്ടെത്താൻ കഴിയും. ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ഈ മനുഷ്യരല്ലേ, ഒരു കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലേ? അപ്പോഴാണോ വ്യത്യസ്ത സമുദായങ്ങളും ചിന്താധാരകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്? നമ്മുടെ ഹിന്ദു സമൂഹം, ഞങ്ങളുടെ ഹിന്ദു സമൂഹത്തിനുള്ളിൽ എത്രയോ അഭിപ്രായ വ്യത്യാസങ്ങളും എത്രയോ ചിന്താധാരകളും വ്യത്യാസം എനിക്ക് ഉറപ്പുണ്ട്. ഇസ്ലാമിക സമൂഹത്തിലും അങ്ങനെ അഭിപ്രായ വ്യത്യാസമോ നിലപാടിലോ നയങ്ങളിലോ ഏതെങ്കിലും വിഷയത്തിലോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറ്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം മനുഷ്യത്വത്തിൽ, മാനവികതയിൽ, ഒരുമയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്ന സ്പേസുകളെ അന്വേഷിക്കലാണ് ഇന്ന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളിലൊന്ന്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ ആ കർമ്മം പൂർത്തീകരിക്കാൻ നമുക്ക് ഏവർക്കും കഴിയണമെന്നുള്ളതാണ് അടുത്ത പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ഇനിയും പകുതിയായി, എൻ്റെ സമയത്തിൻ്റെ പകുതിയായി, 22 മിനിറ്റായി, ഇനി അടുത്തൊരു 22 മിനിറ്റ് കൂടെ, ഇനി രണ്ട് പോയിന്റുകൾ. മൂന്നാമത്തെ പോയിന്റ്, നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു, എനിക്ക് തോന്നുന്നു നമ്മുടെ ആമുഖ ഭാഷണത്തിലും പറഞ്ഞു, പലപ്പോഴും തെറ്റിദ്ധാരണകൾ പരത്താൻ ശ്രമിക്കാറുണ്ട്, പലപ്പോഴും നെഗറ്റിവിറ്റി പരത്താൻ ശ്രമിക്കാറ്. എൻ്റെ ഒരു അടുത്ത പത്ത് മിനിറ്റ് എടുത്ത് എന്താണ് നമ്മളുടെ സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കും ഇടയിലുള്ള സ്പർദ്ധകളുടെ കാരണമൊന്നും കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും ഹിന്ദി ചാനൽ ചർച്ചകൾക്കും ഇംഗ്ലീഷ് ചർച്ചകൾക്കും ഒക്കെ ഞാൻ ഒരുപാട് നോർത്ത് ഇന്ത്യയിൽ പോകാറും. കേരളം പോലെ വലിയ മതസൗഹാർദ്ദം ഇന്ത്യയിൽ വേറെ എവിടെയും കാണാൻ കഴിയില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടേതായ സൗഹാർദ്ദമുണ്ട്. നമ്മുടെയൊക്കെ വിശ്വാസപ്രകാരം പ്രവാചകൻ്റെ കാലത്ത് തന്നെ നമ്മുടെ ചേരമൻ പെരുമാൾ മക്കത്ത് പോയി എന്നും പ്രവാചകനെ കണ്ടു നോക്കിയാണ് നമ്മുടെ വിശ്വാസം. വിശുദ്ധ മക്കയും മദീനയും കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പഴയ പള്ളികളിലൊന്നും നമ്മുടെ നാട്ടിലാണെന്നാണ് നമ്മുടെ പൊതുവെയുള്ള വിശ്വാസം. നമ്മുടെ ചേരമൻ പെരുമാൾ പള്ളി അടക്കമുള്ള ആ ലെഗസി നമ്മുടെ നാട്ടിലാണെന്നാണ്. നമ്മുടെ നാട്ടിലങ്ങനെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒക്കെ ഒരുമിച്ച് കഴിയുന്നു. പക്ഷേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അങ്ങനെയല്ല. നിങ്ങൾ ആലങ്കാരികമായി ഭംഗിവൽക്കരിച്ച് പരസ്പരം വിദ്വേഷവും ദേഷ്യവും ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ഹുസൈൻ ജി രാഹുലീശ്വറിൻ്റെ പ്രാധാന്യം പരസ്പരം നിങ്ങൾ വിരോധം ഉപേക്ഷിക്കണമെന്ന് പറയുന്നതാണ് എന്നൊക്കെ പറയാറ്. കുറച്ചുകൂടെ ഡയറക്റ്റായിട്ട് ഞാൻ പറയാം, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അങ്ങനെ ഒരു ഇസ്ലാമോഫോബിയ വളർന്നു വരുന്നു. അത് പേര് പറഞ്ഞു തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും വേണം. അതൊരു പ്രശ്നവുമാണ്, പരസ്പര വിദ്വേഷത്തിൻ്റെ, അല്ലെങ്കിൽ ഹിന്ദു ഫോബിയയും വേണ്ട, ഇസ്ലാമോ ഫോബിയയും വേണ്ട, ഇനി ക്രിസ്ത്യൻ ഫോബിയയും വേണ്ട, ഒരു തരത്തിലുള്ള ഫോബിയയും വേണ്ട, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് കൂടി നിങ്ങളോട് സൂചിപ്പിക്കാനാണ് അടുത്ത 10 മിനിറ്റിൽ. ഇല്ലെങ്കിൽ പലപ്പോഴും മുസ്ലിം സമൂഹത്തിന് ആ ആശയങ്ങൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കണമെന്നില്ല. ഞാൻ കാസിമീജി വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോടും അഭ്യർത്ഥിച്ചത് ഇങ്ങനെ 1-2 പോയിന്റും കൂടെ എൻ്റെ ഉണ്ട്, അങ്ങൊന്ന് കേൾക്കണം. പ്രത്യേകിച്ച് അദ്ദേഹത്തിനൊക്കെ വലിയൊരു ഓഡിയൻസ് ഉള്ളതാണ്, അവരിലേക്കും കൂടി എത്തിക്കണം എന്നുള്ളതാണ്. അതായത് ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പലപ്പോഴും വളരെ അൺഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്നൊരു വിഭാഗമാണ്. ഞങ്ങൾ വളരെ ശിഥിലമെന്നോ അൺഓർഗനൈസ്ഡ് എന്നോ ടു സ്പ്രെഡായി കിടക്കുന്നൊരു വിഭാഗമാണ്. അപ്പം പലപ്പോഴും ഞങ്ങളുടെ ഇടയിലുള്ള ചില ആൾക്കാർ, കുറച്ച് തീവ്ര സ്വരക്കാർ, മറുഭാഗത്ത് ഒരു ശത്രുവിനെ പ്രതിഷ്ഠിച്ച്, ഒരു എനിമിയെ പ്രതിഷ്ഠിച്ച്, ഒരു എതിരാളിയെ പ്രതിഷ്ഠിച്ച് ഞങ്ങളുടെ ഇടയിൽ ഒരു ഐക്യമോ യോജിപ്പോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്.
അങ്ങനെയാണ് നിങ്ങൾ തുള്ളിമരുന്ന് ജിഹാദ് ഉണ്ടെന്ന് കേൾക്കുന്നത്, ലാൻഡ് ജിഹാദും ലവ് ജിഹാദും എന്താ പറയണേ അങ്ങനെ തുപ്പൽ ജിഹാദും ഉണ്ടെന്ന് കേൾക്കുന്നത്. അത് ഞങ്ങളുടെ ഇടയിലുള്ള ആൾക്കാർ മറുഭാഗത്തൊരു ശത്രുവിനെ നിർമ്മിക്കാൻ നോക്കുന്നതാണ്. അത് എന്തുകൊണ്ടാണെന്നും കൂടെ നിങ്ങൾ അറിയണം. അതൊരു ചോദ്യരൂപേണ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാം, അതൊരു ആശയരൂപേണ ചോദ്യരൂപേണ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം. ലോകത്തിൽ നമ്മൾ വ്യത്യസ്ത വിശ്വാസികളൊക്കെയുണ്ട്, ഒരുപാട് വ്യത്യസ്ത മതങ്ങളുണ്ട്. എല്ലാ മതങ്ങൾക്കും അവരുടേതായ ആരാധനാലയങ്ങളും ദേവാലയങ്ങളും ഒക്കെയുണ്ട്. ആഴ്ചയിൽ ഏത് ദിവസവും നമുക്ക് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാമെങ്കിലും ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ പള്ളികളിൽ ഒരുമിച്ച് കൂടുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, അവരുടെ ഇടയിലെ പാവപ്പെട്ടവരെ സഹായിക്കാം സഹകരിക്കാം എന്നൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ സമൂഹം ആഴ്ചയിൽ ഏത് ദിവസം ഒരുമിച്ച് കൂടിയാണ് തീരുമാനിക്കാറുള്ളത്? ഏത് ദിവസമാണ്? ഞായറാഴ്ച, എല്ലാവർക്കും അറിയാം സൺഡേ ആണ്. ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സമൂഹം അതേപോലെ അവരുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടാൻ അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കാൻ ചില വിഷയങ്ങളുണ്ട്, നമുക്കൊരു പൊതു നിലപാടെടുക്കണമെന്ന് പറയാൻ നമ്മുടെ മുസ്ലിം സമൂഹം ആഴ്ചയിൽ ഏത് ദിവസമാണ് ഒരുമിച്ച് കൂടാറുള്ളത്? അല്ലേ, ആഴ്ചയിൽ ഏത് ദിവസമാണ് നിങ്ങളുടെ ഹിന്ദു സഹോദരങ്ങൾ ഞങ്ങൾ ഇതേപോലെ ഞങ്ങൾക്കിടയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് ചില തർക്കങ്ങളും വിഷയങ്ങളും ഉണ്ട്, നമുക്കൊരു പരിഹാരം കണ്ടെത്തണമെന്ന് പറയാൻ നമ്മുടെ ഇടയിൽ ഒരുപാട് പാവപ്പെട്ടവർക്ക് ജോലിയില്ല, അവർക്ക് ജോലി കൊടുക്കണമെന്ന് പറയാൻ നമ്മുടെ ഇടയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് പറയാൻ ഞങ്ങൾ ഹിന്ദുക്കൾ, നിങ്ങളുടെ ഹിന്ദുക്കളായ സഹോദരന്മാർ ആഴ്ചയിൽ ഏത് ദിവസമാണ് ഒരുമിച്ച് കൂടാറുള്ളത്? അങ്ങനെ പ്രത്യേകിച്ചൊരു സമയമോ അങ്ങനെ പ്രത്യേകിച്ചൊരു സ്പേസോ കാര്യങ്ങളോ ഒന്നും ഞങ്ങളുടെ ഇടയിലില്ല. ഇതുകൊണ്ട് എന്തു പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിലുള്ള ഹാർഡ് ലൈനേഴ്സ് തീവ്ര സ്വരക്കാർ മറുഭാഗത്തൊരു ശത്രു ഉണ്ടെന്ന് കാണിക്കുകയും ശത്രു ഉണ്ടെന്ന് പറയുകയും ആ ശത്രുവിനെ അതിജീവിക്കാനായി നമ്മൾ ഈ വിഘടിച്ചു കിടക്കുന്ന നായർ, ഈഴവ, ബ്രാഹ്മണ, പുലയ, ധീവര, വെള്ളാള, അമ്പലവാസി, ആദിവാസി ഈ ജനവിഭാഗങ്ങൾ ഒരുമിച്ച് വരണം എന്ന നറേറ്റീവ് അല്ലെങ്കിൽ എന്ന കഥ എന്ന നിലപാടുണ്ടാക്കലാണ് ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയയായി പലപ്പോഴും രൂപപ്പെടുന്നത്. ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് കാര്യം കൊണ്ടാണ്, പക്ഷേ ഇന്ത്യയിലെ കോണ്ടെക്സിൽ യഥാർത്ഥത്തിൽ ഇതാണ് ഈ ശത്രുതയായിട്ട് മറ്റും വളർന്നു വരുന്നത്. അതിന് പല പേരുകൾ കാണും, അതിന് പല ആശയങ്ങൾ കാണും, അല്ലെങ്കിൽ അതിന് പല മുഖങ്ങൾ കാണും. അതിനെ ക്രൂഡായിട്ട് നമ്മുടെ പി സി ജോർജ് സാറ് പറയുന്ന പോലെ തുള്ളിമരുന്ന് ജിഹാദ് ഉണ്ടെന്ന് പറയുന്നവർ കാണും. അതിനെ രണ്ടു ദിവസം മുമ്പ് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി യൂണിഫോം സിവിൽ കോഡ് വേണം, യൂണിഫോം സിവിൽ കോഡ് ഇല്ലെങ്കിൽ രാജ്യത്തിന് ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തോടും പറയുകയായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയങ്ങളിലൊന്നാണ് യൂണിഫോം സിവിൽ കോഡ്. അതിൻ്റെ കൂടെ രണ്ട് മിനിറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാലേ ആ വിഷയം എന്താണ് നാളെ വരുമ്പോൾ നിങ്ങൾക്കും പ്രതിരോധിക്കാനാവും. ഞാനൊക്കെ വളർന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സമൂഹത്തിലെ കുട്ടിയും ഒരു ഹിന്ദു സമൂഹത്തിലെ കുട്ടിയും വളർന്നു വരുമ്പോൾ മൂന്ന് കള്ളങ്ങൾ കേട്ടാണ് ഞങ്ങൾ വളരുന്നത്. ഈ കള്ളങ്ങളാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ബോധ്യങ്ങളായി പിന്നീട് തെറ്റിദ്ധരിച്ച് മാറുന്നത്. ഈ മൂന്ന് കള്ളങ്ങളിലും വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ബാക്കി ആരെ കാട്ടി എനിക്ക് പറയാം. ഈ മൂന്ന് കള്ളങ്ങളിലാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ തീവ്ര ഹിന്ദുത്വം എന്ന് വിളിക്കുന്ന, നല്ല ഹിന്ദുവല്ല, മഹാത്മാഗാന്ധിയല്ല, ഗോഡ്സേവാദം വളരുന്നത്. മൂന്ന് കള്ളങ്ങളിൽ ആദ്യത്തെ കള്ളമാണ് ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഭാഷയാണ് സംസ്കൃതം എന്നുള്ളത്. അപ്പം ഈ സംസ്കൃതത്തിന് എന്തോ ബാക്കി എല്ലാത്തിനെക്കാട്ടിയും അധികാരമുണ്ട്, അവകാശമുണ്ട്, എല്ലാ ഭാഷയും സംസ്കൃതത്തിൽ നിന്നാണ് ജനിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണയിലാണ് ഞങ്ങൾ വളർന്നത്. ഞാൻ ഏകദേശം 10-15 വർഷത്തോളം ആ തെറ്റിദ്ധാരണയിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ്. പിന്നീട് സ്വാമി വിവേകാനന്ദനെ വായിച്ചപ്പോഴാണ് അത് മാറുന്നത്. വിവേകാനന്ദൻ കൃത്യമായി പറയുന്നുണ്ട്, തമിഴാണ് സംസ്കൃതത്തെക്കാൾ പ്രാചീനമായ ഭാഷ. അപ്പോൾ ഈ സംസ്കൃതം ഞങ്ങളിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്, ഞങ്ങളാണ് എല്ലാത്തിൻ്റെയും ഓണേഴ്സ്, തുടക്കക്കാരെന്ന് ഹിന്ദുക്കൾക്കും വിശിഷ്യ ബ്രാഹ്മണർക്കും ഉണ്ടാകുന്ന വലിയ തെറ്റിദ്ധാരണ ഈ സംസ്കൃതത്തിൻ്റെ അധീശത്വത്തിൽ നിന്ന് വരുന്നതാണ്. ഞാനങ്ങനെ ഒരുപാട് കാലം വിശ്വസിച്ചിരുന്നു. ഇതിനെ എതിർത്ത റോബർട്ട് ഗ്ലാഡ്വെൽ, ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്ത് എൻ്റെ ഏറ്റവും വലിയ ശത്രു, അല്ലെങ്കിൽ അന്നൊക്കെ ഈ കോളേജ് പഠിക്കുന്നവർക്കറിയാം അവിടുത്തെ ഗേൾ ഫ്രണ്ടിൻ്റെ പേരിലോ ബോയ് ഫ്രണ്ടിൻ്റെ പേരിലോ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരോട് ദേഷ്യം ഉണ്ടാകുക. പക്ഷേ എൻ്റെ കോളേജിലെ കാലത്ത് എൻ്റെ ഏറ്റവും വലിയ ശത്രു റോബർട്ട് ഗ്ലാഡ്വെൽ എന്ന 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബ്രിട്ടീഷുകാരനായ പുള്ളിയാണ് ആദ്യമായിട്ട് ഈ തമിഴിന് പ്രത്യേക ഒരു ലൈനേജ് ഉണ്ട്, സംസ്കൃതത്തിൽ നിന്ന് വിഭിന്നമാണെന്നൊക്കെ പറയും. ഞാൻ വിചാരിച്ചത് റോബർട്ട് ഗ്ലാഡ്വെൽ മനഃപൂർവ്വം സംസ്കൃതത്തെ താറടിക്കാൻ വേണ്ടി പറയുന്നതാണെന്നാണ്. പക്ഷേ പിന്നീട് വിവേകാനന്ദ സ്വാമി, നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട്, ചട്ടമ്പി സ്വാമി പറയുന്നുണ്ട്, അപ്പോൾ സംസ്കൃതമല്ല, തമിഴാണ് സംസ്കൃതത്തെക്കാൾ പഴയ ഭാഷ, തമിഴിനേക്കാൾ പഴയ ഈജിപ്ഷ്യൻ അടക്കമുള്ള പല ഭാഷകളും ഈ ലോകത്തുണ്ട്. അപ്പം ഈ ഒരു കള്ളത്തിൽ നിന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് എല്ലാം നമ്മളിൽ നിന്നാണ് വരുന്നത് എന്നൊരു ധാരണയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ കള്ളങ്ങളിലൊന്നാണ് റിസർവേഷൻ, അതായത് സംവരണം കൊടുക്കുന്നത് പിന്നോക്കക്കാരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ധാരണ ഞങ്ങൾക്ക് വരുന്നു. ശരിക്കും അങ്ങനെയല്ല. ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. അംബേദ്കർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർമ്മാതാവ്, യഥാർത്ഥത്തിൽ അംബേദ്കറെ ഗാന്ധിജി അംബേദ്കറിനെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്താണ് ഈ റിസർവേഷൻ അംഗീകരിപ്പിക്കുന്നത്.
അതായത് ഈ സംവരണം എന്ന് പറയുന്ന ആശയം യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി മരിക്കാൻ തുടങ്ങുമ്പോൾ, മഹാത്മാഗാന്ധി പറയുന്നുണ്ട് വ്യത്യസ്ത ജാതികളായ ഹിന്ദുക്കളെ തിരിച്ച് അവർക്ക് പൂനാ പാക്റ്റിൽ ിലൂടെയാണ് മഹാത്മാഗാന്ധി ഒന്നിപ്പിക്കുന്നത്. റാംസേ മക്ഡൊണാൾഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അന്നത്തെ വിഭജനം, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പോളിസിയുടെ ഭാഗമായി ഇന്ത്യയിൽ കമ്മ്യൂണൽ അവാർഡ് എന്നൊരു കാര്യം കൊണ്ടുവന്നു. അതായത് ദളിതർ വേറെ വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും രത്ന ചുരുക്കം അതിൽ. അപ്പം മഹാത്മാഗാന്ധി പറയുന്നുണ്ട് ഞാൻ ഹിന്ദുക്കളെ വിഭജിക്കാൻ അനുവദിക്കില്ല, എൻ്റെ ശവശരീരത്തിന് മേലിലൂടെയോ ഹിന്ദു കമ്മ്യൂണിറ്റിയെ ഡിവൈഡ് ചെയ്യാൻ അനുവദിക്കും. അപ്പം അംബേദ്കർ നേരെ തിരിച്ച് നിലപാടെടുത്ത് ദളിതർക്ക് വേറെ വോട്ട് വേണമെന്ന് പറയുന്നു. ഇങ്ങനെ 7 ദിവസം പട്ടിണി കിടക്കുന്ന മഹാത്മാഗാന്ധി മരണത്തിലേക്ക് പോകുമ്പോഴാണ് അംബേദ്കർ അവസാനം സംവരണം ഞങ്ങൾ സ്വീകരിക്കാൻ തീരുമാനിക്കും. സംവരണം യഥാർത്ഥത്തിൽ അംബേദ്കർ ഗാന്ധിജിക്ക് വേണ്ടി വിട്ടു നൽകുന്ന കൺസെഷനാണ്. സംവരണം നമ്മൾ ദളിതർക്ക് കൊടുക്കുന്ന ഒരു ആനുകൂല്യമല്ല, നേരെ തിരിച്ച് ദളിതർ പൊതുസമൂഹത്തിനും വിശിഷ്യ ഹിന്ദു സമൂഹത്തിനും കൊടുക്കുന്ന കൺസെഷനാണ്. ഗാന്ധിജി മരിക്കണ്ട എന്ന് പറഞ്ഞ് അംബേദ്കർ വിട്ടുകൊടുക്കുന്നതാണ്. എന്നാൽ നമുക്ക് വേറെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വേണ്ട, പകരം ഞങ്ങൾക്ക് ഈ സംവരണം മതി എന്ന് പറഞ്ഞ് അംബേദ്കർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഞങ്ങൾ ചെറിയ പ്രായത്തിൽ വളർന്നു വരുമ്പോൾ ഞങ്ങൾക്ക് എന്തോ കിട്ടുന്നില്ല, ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിക്ടിംസ് ആണ്, ഞങ്ങൾ ഇരകളാണ് എന്നുള്ളൊരു ധാരണ ഞങ്ങൾ ഹിന്ദു കുട്ടികൾക്ക്, വിശിഷ്യ സവർണ ഹിന്ദു കുട്ടികൾക്കും ബ്രാഹ്മണർക്കും ഉണ്ടാകാറ്. 3, യൂണിഫോം സിവിൽ കോഡാണ്. ഞാൻ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കാര്യം യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെല്ലാം ഒന്നല്ലേ, ആരെങ്കിലും അല്ലെന്ന് പറയൂ. നമ്മളെല്ലാം ഒന്നാണെങ്കിൽ നമുക്ക് ഒറ്റ നിയമം പോരെ. നമ്മളെല്ലാം ഒന്നാണ്. നമ്മുടെ സന്ദേശ സിനിമയിൽ മാമുക്കോയ പറയുന്ന പോലെ ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത, നമ്മളെല്ലാം ഒന്നാണ്, നമുക്ക് ഒരു നിയമം പോരെ. പെട്ടെന്ന് കേൾക്കുമ്പോൾ ആർക്കും അതിനെ എതിർക്കാൻ കഴിയില്ല. അതായത് നമ്മുടെ നെഹ്റുജിയെ നിങ്ങൾക്ക് എല്ലാം ആദരവായിരിക്കും, മതേതരവാദിയാണ്, പുരോഗമനവാദിയാണ്. നെഹ്റുജി യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിച്ചിരുന്ന വ്യക്തിയാണ്. ബാബാ സാഹേബ് അംബേദ്കർ യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിച്ചിരുന്ന വ്യക്തിയാണ്. ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന വിശ്വപൗരനായ ശശി തരൂർ സാർ, ഈ പുസ്തകത്തിൽ റെഫറൻസ് ഉള്ള ശശി തരൂർ സാർ, വെളിയിൽ പറയില്ലെങ്കിലും ഉള്ളിൽ യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിക്കുന്ന വ്യക്തിയാണ്. BJP ഏറ്റവും വലിയ മതസൗഹാർദ്ദ മുഖമായ ശ്രീധരൻപിള്ള സാർ, കോഴിക്കോട്ടെ പരിപാടികൾക്കെല്ലാം ഏറ്റവും സജീവ സാന്നിധ്യമായ ശ്രീധരൻപിള്ള സാർ യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിക്കുന്ന വ്യക്തിയാണ്. എല്ലാ സുപ്രീം കോടതി ജഡ്ജിമാരും യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് എന്താ യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിച്ച, അവർക്ക് നമ്മുടെ നിയമത്തെ അനുസരിക്കാൻ മടിയുള്ളതുകൊണ്ടല്ലേ യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിക്കാത്തത് എന്ന് ചിന്തിക്കാൻ സാധാരണ ഒരു ഹിന്ദു പെട്ടെന്ന് പ്രേരിപ്പിക്കപ്പെടും. അവിടെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നായ യൂണിഫോം സിവിൽ കോഡിൻ്റെ സത്യം എന്താണെന്ന് ഞാൻ ഗുരുജി ഗോൾവൽക്കറിൽ നിന്ന് വായിക്കുന്നു. ഗുരുജി ഗോൾവൽക്കർ എന്ന് പറഞ്ഞാൽ RSS BJP ഏറ്റവും വലിയ സൈദ്ധാന്തിക ആചാരനാണ്. ഒരു കാലത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും നമ്മുടെ ശത്രുക്കളാണ് എന്ന് എഴുതി വെച്ച ആളാണ്. ചുമ്മാ പ്രഭാഷണത്തെ പറയുകയൊന്നുമല്ല, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും നമ്മുടെ ശത്രുക്കളാണെന്ന് പുസ്തകത്തിൽ എഴുതി വെച്ച വ്യക്തിയാണ് ഈ ഗുരുജി ഗോൾവൽക്കർ. പക്ഷെ ഒരാൾക്ക് നന്നായി കൂടെ, കാലം ആരെയും നന്നാക്കുന്ന മഹത്തരമായ ശക്തി ആയതുകൊണ്ട് ഗുരുജി ഗോൾവൽക്കർ ആദ്യകാലത്തെ തീവ്ര നിലപാടുകളൊക്കെ ഉപേക്ഷിച്ച് GD സവർക്കർ, നമ്മുടെ VD സവർക്കർ അല്ല, GD സവർക്കറുടെ തീവ്ര നിലപാടുകളിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് RSS ഈ സർസംഘ് ചാലക് എക്സ്ട്രീം തീവ്ര പൊസിഷൻസ് എടുത്ത്. അതൊക്കെ വിട്ട് പുള്ളി ഒരു ഗാന്ധിയൻ മധ്യമാർഗത്തിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഗുരുജി ഗോൾവൽക്കർ പറയുന്നുണ്ട് യൂണിഫോം സിവിൽ കോഡിൻ്റെ പ്രശ്നം എന്താണെന്ന്. ഗുരുജി ഗോൾവൽക്കറിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നരേന്ദ്രമോദിയുടെ ജീവിതത്തിൽ വിവേകാനന്ദൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്വാധീനം ഗുരുജി ഗോൾവൽക്കറാണ്. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ഗുരുജി ഗോൾവൽക്കർ ഇരിക്കുന്ന മുറിയിൽ ഇരിക്കുക പോലും ഇല്ലായിരുന്നു. അതായത് ഗുരുജി ഗോൾവൽക്കർ ഒരു മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ വാജ്പേയി അവിടെ ഇരിക്കുക പോലും ഇല്ല, എണീച്ച് നിൽക്കുകയുള്ളൂ, അത്ര വലിയ പ്രാധാന്യം. ഗുരുജി ഗോൾവൽക്കറോട് 1970-71 കാലഘട്ടത്തിൽ RSS ഏറ്റവും വലിയ ഇൻ്റലക്ച്വലായ KR മൽക്കാനി യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ചോദിക്കുന്നു. ആ ഓരോ വരിയും ഓരോ മുസ്ലിമും കേട്ടിരിക്കേണ്ടതാണ്. ഒരു മുസ്ലിം സമൂഹത്തിലെ നേതാവും പറയാത്ത ക്ലാരിറ്റിയോടുകൂടി, ഇന്നേ വരെ ഒരു മുസ്ലിം സംഘടന എതിർക്കാത്ത ശക്തിയോടുകൂടി ഗുരുജി ഗോൾവൽക്കർ യൂണിഫോം സിവിൽ കോഡ് എന്താണെന്ന് പറയുന്നു. ഗുരുജി ഗോൾവൽക്കർ പറയുന്നു, ഇന്ത്യക്ക് വേണ്ടത് യൂണിഫോം സിവിൽ കോഡ് അല്ല, ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഇല്ലാത്തത് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ മൽക്കാനി അത്ഭുതപ്പെടുകയാണ്. മൽക്കാനി RSS വളരെ BJP സ്ഥാപക നേതാക്കളുള്ള ഒരാളാണ്. മൽക്കാനി ചോദിക്കുന്നു, ഗുരുജി നമ്മൾ ഒരു ജനതയല്ലേ, നമ്മളെല്ലാം ഒന്നല്ലേ, നമുക്ക് പിന്നെ വേറെ നിയമങ്ങൾ എന്തിനാണ്? അപ്പം ഗുരുജി ഗോൾവൽക്കർ പറയുകയാണ്, യൂണിഫോർമിറ്റിയും യൂണിറ്റിയും രണ്ട് കാര്യങ്ങളാണ്, ഏകശിലാത്മകതയും ഐക്യവും രണ്ടും രണ്ടാണ്. നമ്മളെല്ലാം ഒന്നാണ് എന്നല്ല, നമ്മളെല്ലാം ഒരുമിച്ചാണ് എന്നുള്ളതാണ് സത്യം. നമ്മളെല്ലാം ഒന്നാണ്, അത് ഭംഗിക്ക് വേണ്ടി നമുക്ക് പറയാവുന്നേ ഉള്ളൂ, പക്ഷേ സത്യം നമ്മളെല്ലാം ഒരുമിച്ചാണ്. ഈ ഒരുമ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വൈവിധ്യമുണ്ട്, അതുകൊണ്ടാണ് ഒരുമയെന്ന് പറയേണ്ടി വരുന്നത്. യൂണിറ്റി ഇംപ്ലൈസ് ഡൈവേഴ്സിറ്റി, അഥവാ നമ്മളുടെ ഈ ഒരുമ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ വൈവിധ്യമുണ്ട്, വ്യത്യസ്തതയുണ്ട്.
ഈ വ്യത്യസ്തതകളെ ഒരുമിപ്പിക്കലാണ് നമുക്ക് വേണ്ടത്, ഒരു മുത്തുമാലയിൽ കോർത്തിടലാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ ഏകശിലാത്മകതയല്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാട് എവിടെ നിന്നും കേൾക്കാത്ത RSS ചരിത്രത്തിലെ ഏറ്റവും ഇന്റലക്ച്വലായ KR മൽക്കാൻ ചോദിക്കുന്നു, അത് ഗുരുജി പക്ഷേ നമ്മുടെ ഭരണഘടനയിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാ പണ്ഡിതന്മാരും അങ്ങനെ പറയുന്നുണ്ട്. ഗുരുജി പറയുന്നുണ്ട്, അത് ഒരു ഉൾക്കാഴ്ചയുടെ പ്രശ്നമാണ്, അതൊരു ഉൾക്കാഴ്ചയുടെ പ്രശ്നമാണ്. നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഇടയിൽ ചില ആൾക്കാർക്ക് മുസ്ലിങ്ങൾ 4 കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികൾ കൂടുന്നു എന്ന തെറ്റിദ്ധാരണയുണ്ട്. ഈ തെറ്റിദ്ധാരണ കാരണമാണ് യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഹിന്ദിയിൽ പറഞ്ഞിട്ട് ഞാൻ മലയാളത്തിൽ പറയാം, കൃത്യം വാക്കുകളാണ്. ഏ ഏകരൂപത രാഷ്ട്രോം കെ വിനാശ് കെ കാരൺ ഹെ, ഈ ഏകശിലാത്മകത യൂണിഫോമിറ്റി ഇന്ത്യ മഹാരാജ്യത്തെ നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ നെഹ്റുജിയേക്കാൾ അല്ലെങ്കിൽ അംബേദ്കർജിയേക്കാൾ ശശി തരൂർ സാറിനേക്കാൾ ശ്രീധരൻപിള്ള സാറിനേക്കാൾ ഇന്നുള്ള എല്ലാ മുസ്ലിം സംഘടനയേക്കാൾ ഏറ്റവും ശക്തമായ രീതിയിൽ അതിനെ എതിർക്കുന്നത് ഗുരുജി ഗോൾവൽക്കറാണ്. ആ ആശയത്തിൽ നിന്നുകൊണ്ട് പല ആൾക്കാരും പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ പറയും യൂണിഫോം സിവിൽ കോഡൊക്കെ ആശയം നല്ലതാണ്, പക്ഷെ നടപ്പാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് അവർ പറയുക. അങ്ങനെയല്ല, യൂണിഫോം സിവിൽ കോഡെന്ന ആശയം തെറ്റാണ്, ആ അടിസ്ഥാനപരമായ ആശയം തെറ്റാണ് എന്ന് പറയാൻ ഇത് ഗുരുജി ഗോൾവൽക്കർക്കാണ് കഴിയുക. അതുകൊണ്ട് അതുപോലത്തുള്ള ആൾക്കാരെ പഠിക്കുകയും, നേരത്തെ ഖസിമീജി പറയുകയുണ്ടായി അദ്ദേഹം സംഘികൾ എന്ന വാക്ക് ഉപയോഗിക്കാറില്ല, ആരെയും മോശമായി പറയരുത്, എല്ലാവർക്കും തെറ്റായ നിലപാട് കാണാം, ശരിയായ നിലപാട് കാണാം. അതുകൊണ്ട് ഈ കാലത്ത് മുസ്ലിം സമൂഹത്തിന് മുമ്പിലുള്ള വലിയൊരു രാഷ്ട്രീയ സാമൂഹിക ദൗത്യം, അതെനിക്ക് വെളിയിൽ നോക്കുന്നതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയറാണ്, ഒരു രാഷ്ട്രീയ സാമൂഹിക ദൗത്യം നമ്മുടെ സംഘ സഹോദരങ്ങളെയും RSS കാരെയും BJP കാരെയും ഗുരുജി ഗോൾവൽക്കറുടെയും നിലപാട് പഠിപ്പിക്കലാണ്. 99% RSS കാർക്കും BJP കാർക്കും ഈ വിഷയം അറിയില്ല എന്നുള്ളത് എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. ഞാനും ഇപ്പോഴത്തെ BJP പ്രസിഡന്റായ ശ്രീ സുരേന്ദ്രൻജിയും കൂടെ മാതൃഭൂമിയിൽ മഞ്ജുഷിൻ്റെ ചർച്ചയിലിരുന്നപ്പോൾ ഞാൻ ഈ ഗുരുജി ഗോൾവൽക്കറുടെ നിലപാടെല്ലാം പറയുന്നു. ഇത് കഴിഞ്ഞ് സുരേന്ദ്രൻജി ഇറങ്ങിയപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ശരിക്കും ഗുരുജി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആരുടെയും കുറ്റമല്ല, കാര്യം ഞങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിൽ ഈ വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു ശനിയാഴ്ച പരസ്പരം മിണ്ടാനും പറയാനുമുള്ള സത്സംഗവും കാര്യങ്ങളും ഇല്ല. ഇനി ഒരു വരി കൂടെ പറഞ്ഞ് എൻ്റെ അവസാന പോയിന്റിലേക്ക് പോവാം. എനിക്കിനി ഏകദേശം 9 മിനിറ്റ് ഉണ്ട്. അതായത് ശബരിമല വിഷയവും നിങ്ങൾ കേട്ടുക, അത് നിങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആലോചിക്കണം, ശബരിമല വിഷയം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൂടിയാണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ശബരിമലയിൽ എല്ലാ വർഷവും 500,000 സ്ത്രീകളാണ് വരുന്നത്. ശബരിമല എല്ലാ വർഷവും കോടിക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്, അതിൽ 500,000 സ്ത്രീകൾ വരുന്നു. ശബരിമല പ്രക്ഷോഭത്തിന് വേണ്ടി ആദ്യം അറസ്റ്റിലായത് എൻ്റെ 83 വയസ്സായ മുത്തശ്ശി ദേവകി അന്തർജനമാണ്. രണ്ടാമത് അറസ്റ്റിലാവുന്നത് എൻ്റെ അമ്മ മല്ലികാ നമ്പൂതിരിയാണ്. മൂന്നാമതാണ് ഞാനും പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ, ഒന്ന് കോൺഗ്രസിൻ്റെ നേതാവാണ്, അദ്ദേഹം നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റൊക്കെയാണ്, ഞങ്ങളെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. ശബരിമലയിൽ 100,000 സ്ത്രീകൾ വരുന്നുണ്ട്, പക്ഷേ പ്രായ നിയന്ത്രണമുണ്ട്. ഇത് ശരിയെന്ന് വിശ്വസിക്കാം, തെറ്റെന്ന് വിശ്വസിക്കാം, കമ്മ്യൂണിസ്റ്റുകാരെ ലെഫ്റ്റ് ലിബറൽസിനെ ഇത് ശരിയാണെന്ന് വിശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല, അവർ വിശ്വസിക്കണ്ട. പക്ഷേ ഈ വിഷയത്തെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രാജി അദ്ദേഹം ചെയ്തത് ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ എന്തോ വലിയ ത്യാഗം ചെയ്ത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുകയാണ്, എന്നിട്ട് അടുത്ത പടിയാണ് അതിനുവേണ്ടിയാണ് ചെയ്യുന്നത്, എന്നിട്ട് ഇനി നമുക്ക് മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാനായിട്ട് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാം. ഈ പാലം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ഇത് രാഹുലീശ്വര ആലോചിച്ച് പറയുന്നൊന്നുമല്ല. ഇപ്പം പോലും സുബ്രഹ്മണ്യ സ്വാമി അടക്കമുള്ള കുറച്ച് തീവ്ര വലത് എന്ന് വിളിക്കുന്ന സ്പേസിൽ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നിങ്ങൾക്ക് കാണാം. ശബരിമലയിൽ വിശ്വാസമൊന്നും കൊള്ളൂല, സുബ്രഹ്മണ്യ സ്വാമി പറയാണ്, തമിഴ് ബ്രാഹ്മണൻ കൂടിയാണ് പുള്ളി പറയാണ്, ഈ ശബരിമലയിലെ വിശ്വാസത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ശബരിമലയിൽ എങ്ങനെയെങ്കിലും നമുക്ക് സ്ത്രീകളെ കയറ്റണം, എന്നിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം. അതായത് യഥാർത്ഥത്തിൽ ഇവിടെ ഇറങ്ങി അവിടെ കൊള്ളിക്കാൻ നോക്കുക. അവിടെയാണ് ശബരിമല കേസിൽ എൻ്റെ വിശ്വാസം, എൻ്റെ ദൈവമായ അല്ലെങ്കിൽ ദേവതയായ അവതാര പുരുഷനായ അയ്യപ്പൻ ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കും ഏറ്റവും വലിയ പ്രതിരോധ കവചമായി നിൽക്കുകയും Article 25, അതാണ് ഈ വിശ്വാസ സ്വാതന്ത്ര്യം, ഈ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വലിയൊരു പരിചയമായിട്ടും ഇന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ശബരിമല യുവതികളെ കയറ്റുന്നവരോ നിങ്ങളുടെ മുസ്ലിം പള്ളികളെക്കുറിച്ച് പറയുന്നവരോ വഖഫ് ബോർഡിൻ്റെ നിയമം മാറ്റുന്നവരോ നിങ്ങൾക്കും നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരല്ല, ഞങ്ങൾക്കും നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരല്ല. അപ്പോൾ അടിസ്ഥാനപരമായി അപ്പുറത്ത് എപ്പോഴും ഒരു ചെറിയ പ്രശ്നം വേണം, ചെറിയൊരു ടെൻഷൻ നമ്മുടെ ഇടയിൽ നിന്നാലേ നമുക്ക് ആ ഫൈറ്റിൻ്റെ സ്പിരിറ്റ് ഉള്ളൂ.
ഈ കൊച്ചു പിള്ളേരുടെ ചെറിയ കൊച്ചു കുട്ടികളെ ആഹാരം കഴിപ്പിക്കാൻ നമ്മൾ പറയില്ലേ, മോനെ എളുപ്പം ആഹാരം കഴിച്ചില്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് തട്ടിക്കൊണ്ടു പോകും. അതേപോലെ ചെറിയൊരു ഫൈറ്റിൻ്റെ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത് മാത്രമാണ് ഇത്. എനിക്ക് ഇത്രയും ബോധ്യത്തോടെ പറയാൻ കഴിയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിലെ 18 വർഷം ഈ കേസിന് വേണ്ടി കളഞ്ഞതാണ്. എൻ്റെ ജീവിതത്തിലെ 18 വർഷം ഈ കേസിൻ്റെ പുറകെ ഞാൻ മാത്രം സുപ്രീം കോടതി ഈ കേസിന് പോയിട്ടിരുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്ന് ഈ സാമൂഹ്യ സംഘടനകളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഒന്നുമില്ല. എൻ്റെ മുത്തശ്ശൻ എന്നെ ഈ കേസ് ഏൽപ്പിച്ചപ്പോൾ ഞാൻ മാത്രമേ അവിടെ പോയിരുന്ന് ഡൽഹിയിൽ സ്വന്തം കാശിൽ ഫ്ലൈറ്റ് കയറി പോയി തിരിച്ചു വന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ എനിക്കതിൻ്റെ കൺവിക്ഷനോടെ പറയാം. അപ്പോൾ ഞങ്ങൾക്കിത് സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഞങ്ങൾ ഹിന്ദു സമൂഹത്തിന് സംഭവിക്കുന്നത് ഞങ്ങളുടെ ഇടയിൽ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു ശനിയാഴ്ച സത്സംഗമോ യോജിപ്പോ പഠനമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഈ തിരിച്ചറിവ് പലപ്പോഴും ഞങ്ങളുടെ സമുദായത്തിന് കൊടുക്കാനാണ് ഞാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ സമൂഹത്തിന് ഞായറാഴ്ച എന്ന പോലെ, മുസ്ലിം സമൂഹത്തിന് വെള്ളിയാഴ്ച എന്ന പോലെ, ഹിന്ദു സമൂഹത്തിന് ശനിയാഴ്ച വൈകിട്ട് സത്സംഗങ്ങൾ കൊണ്ടുവരാനാണ് ഞാൻ അടക്കമുള്ള ആൾക്കാർ ശ്രമിക്കുന്നത്. അവസാന പോയിന്റ്, അവസാന 7 മിനിറ്റ്. ഈ ആത്മീയതയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ നിരീശ്വരാദികൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഈ ഖുറാനൊക്കെ പഠിച്ചിട്ട്, ബൈബിളൊക്കെ പഠിച്ചിട്ട്, ഗീതയോ വേദങ്ങളോ ഒക്കെ പഠിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? വിശ്വാസികൾ ഗുണമുണ്ടെന്ന് പറയും. ഇതൊക്കെ ഒരു വിശ്വാസം മാത്രമല്ലേ. 2 പഠന റിപ്പോർട്ടുകളും കൂടെ കൂട്ടിയെഴുതി അവസാനിപ്പിക്കാം. അത് രണ്ടും വിശ്വാസികളുടെ അല്ല, പഠനങ്ങളാണ്. ഒന്ന് കേരളത്തിൻ്റെ DGP ആയിരുന്ന ഡോക്ടർ സിബി മാത്യൂസ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനം DC ബുക്സുകാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേര് മലയാളി ഇങ്ങനെ മരിക്കണമോ. ഓർക്കുക, പറയുന്നത് രാഹുൽ ഈശ്വർ എന്ന സാധാരണക്കാരനല്ല, പോലീസിൻ്റെ DGP ആയ, വിവരാവകാശ കമ്മീഷണറായ, കേരളത്തിലെ ഏറ്റവും പ്രമുഖ പോലീസുകാരനായ ഡോക്ടർ സിബി മാത്യൂസ് കേരളത്തിലെ ആത്മഹത്യകളെക്കുറിച്ച് പഠിച്ചിട്ട്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിലെ 55% ഹിന്ദുക്കളിൽ 80% ആത്മഹത്യ നടക്കുന്നുണ്ട്. കേരളത്തിലെ 18-20% ക്രിസ്ത്യാനികളിൽ 12% ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ 27% മുസ്ലിങ്ങളിൽ 8% മാത്രമാണ് ആത്മഹത്യ. കാരണം അവർക്കിടയിൽ മികച്ച രീതിയിൽ ബാക്കി സമുദായങ്ങളെക്കാൾ ആത്മീയ പഠനവും സാമൂഹികമായ കെട്ടുറപ്പുമുണ്ട്. ഇത് പറയുന്നത് ഒരു മുസ്ലിമല്ല, ഇത് പറയുന്നത് ഒരു ഖാസിമിയല്ല, ഇത് പറയുന്നത് ഒരു മൗലവിയല്ല, ഇത് പറയുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അടക്കം പഠനത്തിൽ കണ്ടെത്തിയ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള സിബി മാത്യൂസ് പറയുന്നു, ആ രീതിയിലുള്ള ആത്മീയ പഠനങ്ങളും ഐക്യവും വളരെ പ്രധാനമാണ്. ഇനി അടുത്തത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായ ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയുടെ ഗ്രാൻഡ് സ്റ്റഡി. ലോക ചരിത്രങ്ങളുടെ പഠനങ്ങളുടെ കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റഡിയാണ് ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയുടെ ഗ്രാൻഡ് സ്റ്റഡി, GRANSTUDY. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡി അടക്കം ഈ സ്റ്റഡിയുടെ ഭാഗമായിട്ടുണ്ട്. വെറുതെ നിങ്ങൾ ഗൂഗിളിൽ പോയി ഗ്രാൻഡ് സ്റ്റഡി നടിച്ചു നോക്കിയാൽ 85 വർഷങ്ങളായിട്ട് ഈ പഠനം തുടങ്ങുന്നത് കാണാം. 85 വർഷം ഹാർവേർഡ് ഗ്രാൻഡ് സ്റ്റഡി പഠിച്ചത് ഒരൊറ്റ ചോദ്യമാണ്. ആ ചോദ്യം ഇതാണ്, മനുഷ്യ ജീവിതത്തിൽ ആരോഗ്യവും സന്തോഷവും നൽകുന്നത് എന്താണ്? മനുഷ്യ ജീവിതത്തിൽ ആരോഗ്യവും സന്തോഷവും നൽകുന്നത് എന്താണ്? ഇതാണ് 85 വർഷം നടത്തിയ പഠനം. 1-ഓ 2-ഓ അല്ല, 10-ഓ 30-ഓ പേരിലല്ല, 85 വർഷമായിട്ട് നടത്തിയ പഠനത്തിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് കൂടെ പറയാം. ആ പഠനത്തിൻ്റെ കൺക്ലൂഷൻ 3 കാര്യങ്ങളാണ് ജീവിതത്തിൽ നമുക്ക് സന്തോഷവും നമുക്ക് ആരോഗ്യവും തരുന്നത്. 1-ാമത്തെ കാര്യം മികച്ച ബന്ധങ്ങൾ, 2-ാമത്തെ കാര്യം മികച്ച ബന്ധങ്ങൾ, 3-ാമത്തെ കാര്യം മികച്ച ബന്ധങ്ങൾ. ഈ പഠനം ഞാൻ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കാണുകയുണ്ടായി. ആ പുസ്തകത്തിൽ പേജ് നമ്പർ 158-159 പ്രവാചകൻ മുഹമ്മദിനെ കോട്ടിയത് അദ്ദേഹം പറയുന്നുണ്ട്, കുട്ടികളോടും മുതിർന്നവരോടും കരുണ കാണിക്കണമെന്നും ശക്തമായ കുടുംബ സാമൂഹിക ബന്ധങ്ങൾ ഉറപ്പാക്കണമെന്നും ദൈവദൂതൻ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികളെ നിരന്തരം ഉണർത്തിയിരുന്നു. ഇതാണ് ഹാർവേർഡ് യൂണിവേഴ്സിറ്റി 85 വർഷം പഠനം നടത്തി കണ്ടെത്തിയ കാര്യം. മികച്ച ഹ്യൂമൻ റിലേഷൻഷിപ്സ്, കുടുംബ ബന്ധങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, സാമുദായിക ബന്ധങ്ങൾ, സാഹോദര്യ ബന്ധങ്ങൾ, ഇതാണ് ജീവിതത്തിൻ്റെ എസൻസ് എന്ന് വിശ്വാസിയല്ല പറയുന്നത്, വിശ്വാസത്തിൻ്റെ ബേസിലല്ല പറയുന്നത്. തലച്ചോറിലടക്കം ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ച് ക്വസ്റ്റനെയർ എടുത്ത് 80 വർഷം പഠനം നടത്തി ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിലൂടെ പോയി അവസാനമെത്തുന്ന കൺക്ലൂഷൻ നമ്മുടെ എല്ലാം വിശ്വാസധാരകളിൽ പറയുന്ന പരിശുദ്ധമായ ഇസ്ലാമിലും വിശുദ്ധമായ ക്രിസ്ത്യാനിറ്റിയിലും പവിത്രമായ ഹിന്ദുധർമ്മത്തിലുമടക്കം പറയുന്ന ഈ സ്പിരിച്വൽ കൺക്ലൂഷൻസിലേക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ലോകവും വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്കിന്ന് കാണാം.
അവിടെയാണ് നമുക്ക് ആത്മീയതയുടെയും ശാസ്ത്രത്തിൻ്റെയും യോജിക്കാൻ കഴിയുന്ന മേഖലകളിൽ ഒരു സമന്വയം ആവശ്യമാണ്. ചില കൺക്ലൂഷൻസ് വ്യത്യസ്തമായേക്കാം, പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത് പോലെ വിശ്വാസമില്ലാത്ത ശാസ്ത്രം മുടന്തനും ശാസ്ത്രമില്ലാത്ത വിശ്വാസം അന്ധവുമാണെന്നാണ്. അതായത് വിശ്വാസത്തിൻ്റെ തലങ്ങൾ വേറെയാണ്, ശാസ്ത്രത്തിൻ്റെ തലങ്ങൾ വേറെയാണ്, പക്ഷേ മനുഷ്യ ജീവിതത്തിൻ്റെ നന്മയാണ് ആത്യന്തികമായി രണ്ടും ലക്ഷ്യം വെക്കേണ്ടത്. ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ കാസിമീജിയെ പോലുള്ള ആൾക്കാർ അവരുടെ പ്രബോധനങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, അവരുടെ ഉൾക്കാഴ്ച നൽകുന്നതിലൂടെ കഴിയട്ടെ. ഈ പുസ്തകം മനോഹരമായൊരു പുസ്തകമാണ്. ഇതൊരു സമുദായത്തിന് വേണ്ടിയല്ല, എല്ലാ സമുദായങ്ങളും ഇതിൻ്റെ ആശയങ്ങളും മറ്റും വായിക്കുകയാണെങ്കിൽ കൂടുതൽ ആഴത്തിൽ കാര്യങ്ങൾ അറിയാം. അദ്ദേഹം ഇതിൽ പ്രത്യേകിച്ച് ഏറ്റവും നേരത്തെ അദ്ദേഹം ഡോക്ടർ ഹുസൈൻ സാറ് പറഞ്ഞ പോലെ വ്യത്യസ്ത അടരുകളിൽ ഞാൻ ആദ്യം കണ്ടെത്തിയ അടർ പ്രത്യേകിച്ച് യൂറോപ്യൻ അധിനിവേശ അല്ലെങ്കിൽ ടെൻഡൻസി, പ്രത്യേകിച്ച് ക്യാപിറ്റലിസ്റ്റിക് എന്ന് പറഞ്ഞുകൂടാ, ഒരു യൂറോപ്യൻ ടെൻഡൻസി ഓഫ് അഗ്രഷൻ, ആ അഗ്രഷൻ പല രാജ്യങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും മറ്റ് പല രീതികളിലും ഇന്നും സംഭവിക്കുന്നുണ്ട്. അതിനെ ആത്മീയമായി പ്രതിരോധിക്കാൻ നമുക്ക് കഴിയട്ടെ. ഞാനൊരു ഇന്നും അങ്ങനെ ലോകത്തിൽ പല സ്ഥലങ്ങളിലും നെഗറ്റിവിറ്റി ഉണ്ട്. ഇപ്പം നമ്മുടെ ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് അധിനിവേശക്കാർക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും ഏഷ്യക്കാർക്കും എതിരെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും കണ്ടത്. ഞാൻ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ് പഠിച്ചത്. ഞങ്ങളുടെ അടക്കം സുഹൃത്തുക്കൾ അവിടെയുണ്ട്. എല്ലാവർക്കും പ്രശ്നമാണ്, ഏഷ്യക്കാർക്ക് പ്രശ്നമാണ്, ഇന്ത്യക്കാർക്ക് പ്രശ്നമാണ്, പാകിസ്ഥാനികൾക്ക് പ്രശ്നമാണ്, നമ്മുടെ ആൾക്കാർക്ക് പ്രശ്നമാണ്, സിഖുകാർക്ക് പ്രശ്നമാണ്, മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണ്. അപ്പോൾ ഈ അധിനിവേശത്തിൻ്റെ മനോഭാവം അവിടെയുണ്ട്. അതിനോട് എങ്ങനെ പ്രതികരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നൊരു ആശയം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തു. ഒരുപാട് പരിശുദ്ധ ഖുറാനൊന്നും എനിക്കറിയില്ല, അറബിക്കും അറിയില്ല, പക്ഷേ മനസ്സിലാക്കിയ രസകരമായൊരു വരി പരിശുദ്ധ ഖുറാൻ 41:34. നന്മയും തിന്മയും സമമാകുകയില്ല, നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും സമമാകുകയില്ല. ലോകത്ത് എന്നും തിന്മ കാണും. ആ തിന്മയെ നന്മ കൊണ്ട് എതിർക്കാനും ആ നെഗറ്റിവിറ്റിയെ പോസിറ്റിവിറ്റി കൊണ്ട് മറുപടി പറയാനും അതിലൂടെ കൂടുതൽ ആത്മീയത, കൂടുതൽ ദൈവീകത, കൂടുതൽ ധർമ്മം, കൂടുതൽ സാഹോദര്യം, കൂടുതൽ സ്നേഹവും സന്തോഷവും ഉണ്ടാകട്ടെ. അതിനുവേണ്ടി അദ്ദേഹത്തെ പോലുള്ള എല്ലാ മതസമൂഹങ്ങളിൽ നിന്നും വിശ്വാസസമൂഹങ്ങളിൽ നിന്നും ആൾക്കാർ കഴിയട്ടെ. ഈ പുസ്തകം കോണ്ടന്റ് കൊണ്ടും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം കൊണ്ടും ഉൾക്കാഴ്ചകൾ കൊണ്ടും അതിൻ്റെ വായനാനുഭവം കൊണ്ടും എല്ലാവരും വായിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇത് എനിക്ക് സമ്മാനിച്ച അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഇവിടേക്ക് വിളിച്ച അദ്ദേഹത്തിനും നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. 1 മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട്. നമസ്കാരം, ജയ് ഹിന്ദ്, ദൈവം അനുഗ്രഹിക്കട്ടെ.